ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. മനുഷ്യർ നൽകുന്ന നശ്വര സാന്നിധ്യത്തെക്കാളും കാവലിനേക്കാളും ശ്രേഷ്ഠമാണ് തമ്പുരാൻ കനിഞ്ഞരുളുന്ന നിത്യസംരക്ഷണം. ആ സംരക്ഷണം നമുക്കൊരായിരം കരുത്തും ധൈര്യവും സമ്മാനിക്കുന്നുണ്ട്. അവൻ്റെ അടുത്തിരുന്ന് വചനം ശ്രവിക്കുന്ന സ്ത്രീയെ നോക്കി, ഇവൾ നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പ്രശംസിക്കുന്ന ക്രിസ്തു മൊഴികളിൽ പോലും ആ സംരക്ഷണമുണ്ട്. ജീവിത നാഴികയിൽ അല്പനേരമെങ്കിലും ധ്യാനിക്കാനാവണം. ദൈവം നിനക്കായി നിലകൊണ്ട സുന്ദര മുഹൂർത്തങ്ങളെയോർത്ത് എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി നീതിൻ്റെ കിടക്കയിൽ ഉറക്കം വരാതെ കിടന്ന് വിലപിക്കുമ്പോഴും ഒരു സംരക്ഷണവുമില്ലെന്ന് നമ്മൾ പറയുന്ന യാചകർ പോലും എത്ര സുന്ദരമായാണ് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉറങ്ങുന്ന കുഞ്ഞിനെപ്പോലെ ചന്തസ്ഥലത്തും പീടികത്തിണ്ണയിലും വടിയോരങ്ങളിലുമൊക്കെ കിടന്ന് സുഖമായി ഉറങ്ങുന്നത്. ഒരു ചാറ്റൽ മഴ നനഞ്ഞാൽ പനിപിടിച്ചു കിടക്കുന്ന നമ്മളും എത്ര മഴയെത്തും അന്നന്നത്തെ അപ്പത്തിനു വേണ്ടി അധ്വാനിച്ചിട്ടും ഒരു ജലദോഷം പോലും വരാതെ സംതൃപ്തിയോടെ ജീവിതം നയിക്കുന്നവരെ കാണുമ്പോൾ നാം അറിയണം, എവിടെയും ദൈവത്തിൻ്റെ കരങ്ങൾ തന്നെയാണ് ചലിക്കുന്നതെന്ന്. ദൈവം നമുക്കായി പ്രകൃതിയെപ്പോലും കാവലായി നിർത്തിയ എത്രയെത്ര സുന്ദര നിമിഷങ്ങളുണ്ട്. രാത്രി ദീപസ്തംഭമായും പകൽ അഗ്നിസ്തംഭമായും ഇസ്രായേൽ ജനതയെ തമ്പുരാൻ വഴി നടത്തി എന്നത് അർത്ഥം മനസ്സിലാക്കാതെ ഇനിമേൽ വായിച്ചേക്കരുത്. ദൈവം പോലും പൊറുക്കില്ല. നന്മയുടെ കൂടൊരുക്കി കാത്തിരിക്കുന്ന അമ്മക്കിളിയുടെ മനസ്സാണ് ദൈവത്തിന്. നീ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഇവിടെ നിന്നും കടന്നു പോകരുതെന്ന് വാശിപിടിക്കുന്ന യാക്കോബിനെയും കർത്താവെ അരുളി ചെയ്താലും അങ്ങയുടെ ദാസനിതാ കേൾക്കുന്നു എന്നു പറഞ്ഞ ശമുവേലിനെയും ദാവീദ് പുത്ര എന്നിൽ കനിയണമേ എന്ന് ഹൃദയം തകർന്ന് വിളിക്കുന്ന അന്ധയാചകനെയും അവൻ്റെ വിലാപ്പുറത്ത് എൻ്റെ കൈവയ്ക്കാതെ ഞാൻ വിശ്വസിക്കുകയില്ലെന്ന് ശഠിക്കുന്ന ക്രിസ്തു ശിഷ്യനെയും ചുംബനപ്പൂക്കളാൽ ചതിക്കുന്ന യൂദാസിനെയുമെല്ലാം തഴുകി തലോടുന്നവൻ്റെ കരസ്പർശനത്തിനു വേണ്ടി നമുക്കും നമ്മെ തന്നെ വിട്ടുകൊടുക്കുവാൻ കഴിയണം. കാറ്റിൽ മിന്നിമായുന്ന ശലഭത്തെപ്പോലും കാത്തു പരിപാലിക്കുന്നവന് നമ്മുടെ ഹൃദയവികാരങ്ങളെ അറിയാതിരിക്കുമോ? ദൈവസ്നേഹം പെയ്തിറങ്ങാത്ത ഒരു രാവ് പോലും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ. സങ്കീർത്തനം 91:3. അവിടുന്ന് നിന്നെ വേടൻ്റെ കയ്യിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ നിത്യവും മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയമരുളും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.